കണ്ടില്ലേ, കേരളം ഒട്ടാകെ വിറങ്ങരിച്ച് നിൽക്കാൻ നിപ്പ വൈറസ് എന്ന് പറയുന്നതാകുന്ന ഒരു വൈറസിന്റെ മുന്നിൽ, ഒരു ചെറിയ വൈറസിനെ പോലും തുരത്താൻ ലോകത്തുള്ളതാകുന്ന സാങ്കേതിക വിദ്യകൾക്ക് ഇത്രയേറെ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് അഹങ്കരിക്കുന്ന അഭിമാനിക്കുന്നതാകുന്ന ലോക ജനതയ്ക്ക് ഒരു ചെറിയതാകുന്ന വൈറസിനെതിരുള്ള പ്രതിരോധത്തിന്റെ മരുന്ന് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൃഗങ്ങളിൽ നിന്നാണ് പകരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വവ്വാലിൽ നിന്നോ അല്ലെങ്കിൽ വവ്വാല് കഴിച്ചിട്ടുള്ളതാകുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സുകളോ ഇനി അതല്ല മറ്റേതെങ്കിലും മൃഗങ്ങളിൽ നിന്നോ ഒക്കെ പകരുന്നതാണെന്ന് ഇപ്പോഴും ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ അതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് സ്ഥിരീകരിക്കാൻ വേണ്ടി മനുഷ്യ ശരീരത്തിൽ നിന്ന് കോശങ്ങൾ എടുത്തിട്ട് ഇപ്പോഴും തന്നെ നേരെ പൂനെയിലേക്കും മറ്റുള്ളതാകുന്ന സ്ഥലങ്ങളിലേക്കും ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടാണ് അതിന്റെ റിസൾട്ട് കാത്തു കിട്ടുമ്പോഴേക്ക് ഇവിടെ ആള് തീർന്നിട്ടുണ്ടാവും. അത്രയേറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കേരളത്തിലേതാകുന്ന സഹോദരങ്ങൾ കഴിഞ്ഞു പോകുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന് പറയുന്ന ദേശത്ത് കഴിഞ്ഞ ദിവസം 14 വയസ്സുള്ള ഒരു പൊന്നുമോൻ മരണപ്പെട്ടു. മരണപ്പെടുക മാത്രമല്ല, മരണപ്പെട്ടിട്ട് ആ സഹോദരനെ അടക്കം ചെയ്തതിന്റെ രീതി സഹോദരങ്ങളെ ഇന്നും യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. നമ്മളൊക്കെ ഭീതിപ്പെട്ടു പോവും. നേരത്തെ മുമ്പ് നിപ്പ വൈറസ് വന്ന് ബാധിച്ച് മരണപ്പെട്ടു എത്രയോ മോമിനീയങ്ങളുണ്ട്, എത്രയോ മോമിനാത്തുകളുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തട്ടെ. പാവപ്പെട്ട മോമിനീകളാകുന്ന ആളുകൾ അവരുടെയൊക്കെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു ക്ഷമയും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ആ 14 വയസ്സുള്ള പൊന്നുമോന്റെ ദറജ അള്ളാഹു ഉയർത്തുകയും അവരുടെ കുടുംബത്തിന് അള്ളാഹു പരിപൂർണമായ ക്ഷമ നൽകുകയും ഹൈറായ പകരക്കാരനെ നസീബാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാ ർത്ഥമായി ദുആ ചെയ്യാൻ. ഈ നിപ്പ വൈറസ് വന്നത് മുതൽ ആ നാട് ഒട്ടാകെ ഭീതിയാണ്. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ ഭീതിയിലാണ്. മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കാൻ പല ജില്ലകളിലും അത്തരത്തിലുള്ള പല ഭാഗങ്ങളിലും ജില്ലയിലെ പല ഭാഗങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർശനമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. ആരോഗ്യ വിദഗ്ധർ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കകൾ പങ്കുവെക്കുകയാണ്. ഇത് പകർച്ചവ്യാധിയാണ്, മറ്റുള്ളവർക്ക് പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ അടക്കം ചെയ്യുമ്പോൾ അതിൻ്റെതായ നിലയ്ക്ക് വേണം. മയ്യത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും അടുത്ത കുടുംബാദികൾക്ക് പോലും പറ്റാത്ത, ഇനി ചെയ്യുന്ന ആളുകൾ തന്നെ പരിപൂർണമായി കവർ ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് കവറാൽ മൂടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് മയ്യത്ത് സംസ്കരണം നടത്തേണ്ട. 4-5 ആളുകൾ മാത്രം മയ്യത്ത് നിസ്കരിക്കേണ്ട. 10,000-ക്കണക്കിന് ആളുകൾ കൂടേണ്ടതാകുന്ന ഒരു ജനാസയ്ക്ക് 4-5 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ട് തുണിയിൽ ചുറ്റിയിട്ട് പരിപൂർണമായി കബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. വലിയ ആഴത്തിലുള്ളതാകുന്ന കുഴി ജെസി മുഖേനെ എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ. കാരണം ഒരല്പം പോലും പ്രത്യേകമായി പൊടിയൊക്കെ അതിൽ വിതറി ഒരല്പം പോലും ആ കുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ മരിച്ചുപോയതാകുന്ന വ്യക്തിയിൽ നിന്ന് ഒരു വൈറസും തന്നിലേക്ക് എത്തരുത് എന്നുള്ള ചിന്താഗതിയിൽ ഗവൺമെന്റ് പോലും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, ഇതൊക്കെ അമേരിക്കയിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചല്ല പറയുന്നത്, ഇന്ന് നമ്മുടെ സമീപദേശങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നതാകുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. ഇത് നിസാരമായി കാണരുത്. നമ്മുടെ ഔറാദുകളും ദിക്കറുകളും നിസ്കാരങ്ങളും ഇബാദത്തുകളും ശക്തിപ്പെടുത്തേണ്ട സമയമാണ്. ഇത് ഇന്നു കൊണ്ട് അവസാനിക്കുമെന്ന് ആരും കരുതരുത്. ഇതിങ്ങനെ അടിക്കടി ബലാഹുകൾ മുസീബത്തുകൾ വരുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള മുസീബത്തുകൾ എപ്പോഴും ഉണ്ടാകുമെന്നാണ്. ഇത് നമ്മുടെ വ്യക്തിശുചിത്വം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ആശയം കൂടി ആരോഗ്യ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കുന്നു. നമ്മുടെ കൈയും കാലും നമ്മുടെ ശരീരത്തിന്റെ അസകലവും എപ്പോഴും ശുദ്ധിയായിരിക്കണം. ഇസ്ലാം ശുദ്ധിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ്. നമ്മുടെ റുഹൈബയാന കുടുംബാദികളൊക്കെ ശ്രദ്ധിക്കും. നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോഴും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് മദ്രസയിലേക്ക് അയക്കുമ്പോഴും രാവിലെ മദ്രസകളിലേക്ക് അയക്കുമ്പോഴും പല്ല് തേക്കുകയും അതോടൊപ്പം തന്നെ കൈകാലുകൾ നല്ലതുപോലെ ശുദ്ധി വരുത്തുകയും ചെയ്യുക. കോവിഡ് വന്ന സമയത്തും പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിച്ചതുപോലെ കൈകൾ നല്ലതുപോലെ സോപ്പിട്ട് കഴുകുക. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സദാസമയം മുൻകൈകൾ കഴുകുന്നവനാണ്. വുദുവിന് വേണ്ടി മുൻകൈ കഴുകാൻ പരിശുദ്ധ ഇസ്ലാം പ്രേരിപ്പിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ നല്ലതുപോലെ വൃത്തിയായി കഴുകുവാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. വേണ്ട, കുളിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലതുപോലെ മുൻകൈ ഉൾപ്പെടെ കഴുകിക്കൊണ്ട് വുദു ചെയ്തതിനു ശേഷം കുളിക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അതൊക്കെ സുന്നത്താക്കി, അതൊക്കെ പ്രത്യേകമായ ആരാധന കർമ്മത്തിൽപ്പെടുത്തി. വുദു മുറിഞ്ഞാൽ ഉടനെ തന്നെ വുദു പുതുക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഈ വുദു എടുക്കുമ്പോൾ ആദ്യമായി അംഗസ്നാനം ചെയ്യുന്ന സമയത്ത് അവന്റെ 2 കൈകളും പരിപൂർണമായി വിശുദ്ധിപ്പെടുത്തും. സോപ്പ് തേച്ച് നല്ലതുപോലെ കൈകൾ നല്ലതുപോലെ കഴുകുക. അതിന്റെ രീതികളും ഇന്ന് ശാസ്ത്രം പഠിപ്പിച്ചു തരാൻ പല
രീതികളും എങ്ങനെയൊക്കെ കഴുകണം, കൈകൾ ഇടകോർത്ത് കഴുകണം, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം എന്നേ പറയുന്നതാണ്. കാലുകൾ ഇടകോർത്ത് കഴുകുക, കൈകൾ ഇടകോർത്ത് കഴുകുക, ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് കഴുകുക, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമായി പഠിപ്പിച്ചതെന്ന ആശയം ഇന്ന് ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരിക എന്നുള്ളത് സത്യത്തിൽ വിരോധാഭാസമാണ്. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവന് വ്യക്തമായി തിരിച്ചറിവുള്ളവനാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന മാറാവ്യാധികളും ഇത്തരത്തിലുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വൈറസുകളും മുസൽമാൻ അടക്കമുള്ളതാകുന്ന സഹോദരങ്ങൾക്ക് പിടിപെടുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. വ്യക്തിശുചിത്വം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കൈകാലുകൾ നല്ലതുപോലെ കഴുകുക. കുട്ടികളൊക്കെ മദ്രസയിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ, അതുപോലെ മദ്രസയിലെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വീണ് കിടക്കുന്ന അമ്പഴങ്ങയും മാങ്ങയും ഒന്നും എടുക്കരുത്, കഴിക്കരുത് എന്നുള്ള നിർദ്ദേശം രക്ഷിതാക്കൾ കൊടുക്കണം. ഇത്തരത്തിലുള്ള വൈറസുകളെ കുറിച്ചുള്ള ഒരു അവബോധം, വ്യക്തമായൊരു തിരിച്ചറിവ്. ചെറിയ കുട്ടികളാണ്, അവർക്കറിയില്ല. എവിടെയെങ്കിലും വീണ് കിടക്കുന്ന മാങ്ങയും തേങ്ങയും ഒക്കെ എടുത്തു കഴിക്കുന്നതാകുന്ന ഒരു ശീലം പഴയ കാലഘട്ടം മുതലേ ആളുകൾക്കുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിലുണ്ട്. കല്ലെടുത്തെറിയുക, അത് മാങ്ങയ്ക്കാകട്ടെ, അതിന്റെ പകുതി ഭാഗം ഏതെങ്കിലും ഒവ്വാലോ മറ്റോ ഏതെങ്കിലും പക്ഷികളോ ഒക്കെ കഴിച്ച വൈറസുകൾ പകരാൻ ചാൻസ് ഉള്ളതായേക്കാം എന്നുള്ള തിരിച്ചറിവ് മക്കൾക്ക് നൽകുക. വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് പരിപൂർണമായ സംരക്ഷണം നസീബാക്കട്ടെ. അതോടൊപ്പം തന്നെ വ്യക്തിശുചിത്വം, എപ്പോഴും കുളിക്കുക, രാവിലെയും കുളിപ്പിക്കുക, വൈകുന്നേരം ഒരു നേരം നല്ലതുപോലെ വൃത്തിയായി ചെറിയ കുട്ടികളെ കുളിപ്പിക്കുക. അവരെ കുളിപ്പിച്ചാൽ മാത്രം പോലെ നമ്മൾ നല്ലതുപോലെ വ്യക്തിശുചിത്വമുള്ളവരായി മാറുക. നമ്മൾ നല്ലതുപോലെ രാവിലെ ഒന്ന് കുളിക്കുകയും വൈകിട്ടൊന്ന് ശരീരം മേലൊന്ന് കഴുകുക എന്ന് പറയും. അങ്ങനെ ഒന്ന് കഴുകി നല്ലതുപോലെ സോപ്പ് തേച്ച് നല്ലതുപോലെ തേച്ചുരച്ച് വൃത്തിയായി നല്ലതുപോലെ കുളിക്കുകയും വസ്ത്രങ്ങളൊക്കെ എപ്പോഴും കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുക. ആവശ്യമില്ലാത്തതാകുന്ന യാത്രകൾ, അനാവശ്യ യാത്രകൾ, വിനോദയാത്രകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ആഭാസങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു നിലയ്ക്കുള്ള ഒരു യാത്രകൾക്കും മുസൽമാൻ തയ്യാറാകരുത്. എപ്പോഴും ഹൈറാ യാത്രയ്ക്ക് തുനിയ, അപ്പോഴൊക്കെ വിക്രം ഔറാദും നിന്റെ നാവിലുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിക്രലും ഔറാദിലുമൊക്കെ ആയി കഴിഞ്ഞു പോയ ആളുകളൊക്കെ 100 വർഷം വരെ ജീവിച്ചിരുന്ന ചരിത്രവും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുവയാണ്. കാനന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു അലൈനാ അഹ്ലുൽ ബൈത് ഫദഖല യൗമൻ ഫദഅലനാ ഫഖാലത് ഉമ്മു സുലൈം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് എടുക്കാൻ അവസരം കിട്ടിയതാകുന്ന സ്വഹാബിയാണ് കുട്ടിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു. ഖദംതു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശറ സനവാത്തിൻ. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് ഖിദ്മത്ത് എടുക്കാനുള്ള അവസരം അള്ളാഹു എനിക്ക് നൽകിയെന്ന് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ എന്റെ ഉമ്മയാകുന്ന ഉമ്മു സുലൈമ ചോദിച്ചു, ഹുവൈദുമക അല്ലാ തദുഉ ലഹു, നിങ്ങളുടെ കൊച്ചു അനുജനാകുന്ന നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നതായ ഖാദിമായ പൊന്നുമോനാകുന്ന അനസിന് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഹുവൈദുമക അല്ലാ തദുഉ ലഹു, നിങ്ങളുടേതാകുന്ന ഖാദിമ ഈ കുഞ്ഞു ഖാദിമിന് നിങ്ങൾ ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. പ്രത്യേകം ദുആ കിട്ടാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ കസിറ മാലഹു വവലദഹു വഅതിൽ ഹയാതഹു വഗ്ഫിർ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അനസിന് സമ്പത്തും സന്താനവും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഒന്നാമതായി ദുആ ചെയ്ത പ്രാർത്ഥനയാണ് സമ്പത്തും സന്താനവും വർദ്ധിപ്പിക്കണേ. രണ്ടാമതായി നബി തങ്ങൾ ദുആ ചെയ്യുന്നു, അദ്ദേഹത്തിന് നീ ദീർഘായുസ് നൽകണേ അല്ലാ. മൂന്നാമതായി നബി തങ്ങൾ ദുആ ചെയ്തു, വഗ്ഫിർ ലഹു, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. 3 ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ചരിത്രത്തിൽ കാണാം അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഈ മൂന്ന് ദുആകളും വല്ലാത്ത ദുആയി പോയി. എന്റെ ജീവിതത്തിൽ എനിക്ക് സമ്പത്ത് വല്ലാതെ വർദ്ധിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കലാണ് ഈത്തപ്പഴം കായ്ക്കുകയും അതിന്റെ കനികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് തോട്ടത്തിൽ. എന്നാൽ എനിക്ക് രണ്ട് പ്രാവശ്യം വർഷത്തിൽ നല്ലതുപോലെ ഫലഭൂഷ്ടമായി കായ്കനികൾ ഉണ്ടാവുകയും തോട്ടത്തിൽ നിന്ന് പരിപൂർണമായി യഥേഷ്ടം കായ്കനികളെ എടുക്കാനും എനിക്ക് സാധിക്കാറുണ്ടായിരുന്നു, വിളവെടുക്കാനും സാധിക്കാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സമ്പത്ത് ഇരട്ടിക്കാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ടവരുടെ സമ്പത്ത് വർദ്ധിച്ചു നബിതങ്ങളുടെ ദുആ ആണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, എനിക്ക് 103 കുട്ടികളെ വരെ 103 പേരക്കുട്ടികൾ മക്കളുടെയും പേരക്കുട്ടികളുടെയും 103 ആളുകളുടെ മയ്യത്ത് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയിട്ടുണ്ട്. 103 മക്കൾ പേരമക്കളുടേതാകുന്ന മയ്യത്ത് തന്നെ എന്റെ കൈകൊണ്ട് കബറടക്കം വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ലജ്ജ വന്നിട്ടുണ്ട്. കാരണം വയസ്സ് എനിക്ക് 100 വയസ്സായി. അള്ളാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. നബിതങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി, ഇവരൊക്കെ കാലം കഴിഞ്ഞിട്ടും നമ്മൾ ജീവിച്ചിരിക്കുക. കാരണം എന്താ? നബിതങ്ങളുടെ ദുആ ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ഗ്ഫിർ വലഹു വവലദഹു വഅതിൽ ഹയാതഹു. സമ്പത്തും സന്താനവും വർദ്ധിപ്പിക്കണേ. സമ്പത്ത് വർദ്ധിച്ചു, വർഷത്തിലെ 2 പ്രാവശ്യം വിളവെടുക്കുന്നു, ഇന്തപ്പഴം വളരെയേറെ ഫലഭൂഷ്ടമായി ഉണ്ടാകുന്നു, എനിക്ക് സന്താനങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു. 100 കുട്ടികളാണ്, പേരക്കുട്ടികളാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ല, മലബാറിലുള്ളതാകുന്ന ഒരു കുടുംബം 6 തലമുറ ഇതൊന്നും അല്ല, അതിലേറെ തലമുറകളൊക്കെ നിലകൊള്ളാൻ മക്കള് പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ ധാരാളമായി അധികരിച്ചു. മാഷാ അല്ലാഹ്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 100 കുട്ടികളെ എന്റെ സ്വന്തം കൈകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ മരിക്കാൻ, മക്കളുടെ പെരമക്കളും ഒക്കെ മരിച്ചു പോവാൻ, ഞാനെപ്പോഴും വല്യപ്പ ജീവിച്ചിരിക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരിക്കുമ്പോൾ 103 വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിന്. ഹിജ്റ 91 അനസ് റളിയല്ലാഹു അൻഹു വിട പറയുന്നത്. ഹിജ്റ വർഷം 91 അവിടുത്തെ വഫാത്ത്. അപ്പൊ പറഞ്ഞു വന്നത് ദീർഘായുസ്, ആഫിയത്ത്, സിഹത്ത്, സമ്പത്ത് വർധനവ് ഇതൊക്കെ അള്ളാഹു ചിലർക്ക് നൽകിയിട്ടുള്ള ഭാഗ്യമാണ്. ചിലപ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ. ഇപ്പൊ നിപ്പ വൈറസ് വഹിച്ച് ബാധിച്ച 14 കുട്ടി മരണപ്പെട്ടു പോയി. വിശ്വസമതങ്ങള് ചുരക്ക ഇട്ടതാകുന്ന ഇറച്ചിക്കറി വെക്കും. ചുരക്ക ഇട്ട ഈ ചുരങ്ങ ഇട്ടതാകുന്ന ഇറച്ചിക്കറി കണ്ടാല് ആ ഇറച്ചിക്കറിയിൽ നിന്ന് ചുരങ്ങ ഇങ്ങനെ പറക്കി തിന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടിട്ട് ഞാനും എന്റെ വീട്ടിൽ എപ്പോഴും ചെയ്യും, ചുരക്കയുടെ ചുരങ്ങയുടെ കറി എപ്പോഴും വാങ്ങുകയും അത് വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മളും ഇഷ്ടപ്പെടാൻ, നബിതങ്ങൾ ഇഷ്ടപ്പെട്ട, യൂനുസ് നബി അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെട്ട ഹദീസിൽ കാണാം, ചുരക്ക ചുരങ്ങ എന്ന് പറയുന്ന ഈ സാധനവും അതുപോലെ തന്നെ തണ്ണിമത്തനും സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽ പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വടച്ചവൻ ഇവിടെ ഇത് തിന്ന് മടുത്ത്, ഇനി സ്വർഗത്തിൽ ചെന്നാൽ ഇത് തന്നെയാണോ എന്ന് കരുതരുത്. ഏയ്, സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറയാൻ നമ്മളെ ഇവിടുത്തെ വളരെ വ്യത്യാസമായിരിക്കും. അതിന്റെ ടേസ്റ്റ് വർണ്ണനാതീതമാണ്. അള്ളാഹു അത് കഴിക്കാൻ തൗഫീക്ക് നസീബാക്കട്ടെ. അതുകൊണ്ട് ബത്തയ്ക്ക തണ്ണിമത്തൻ, അതും അതുപോലെ തന്നെ ചുരക്ക ചുരങ്ങ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഈ പച്ചക്കറിയൊക്കെ എന്തിൽപ്പെട്ടതാണ്? മീൻ ത്വാമിൽ ജന്ന, സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു അത് ധാരാളം ഭക്ഷിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അത് കഴിക്കാം, അത് ധാരാളമായി കഴിക്കാം.